കോവിഡ് മഹാമാരി വീണ്ടും രൂക്ഷമാകുന്ന സ്ഥിതിയാണ് ലോകത്ത് തന്നെ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് ലോകരാജ്യങ്ങളൊക്കെയും അതീവ ജാഗ്രതയിൽ ഭീതിയിൽ മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തും നമ്മുടെ സംസ്ഥാനത്തും പ്രതിദിന രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ ഇരുപത്തിരണ്ടായിരം എന്ന കണക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കോവിഡ് കേസുകൾ എന്ന് പറയുന്നത് അതിനൊപ്പം തന്നെ വാക്സിൻ ക്ഷാമം രൂക്ഷമായി മുൻപോട്ട് പോകുന്നു ഓക്സിജൻ ക്ഷാമം മിക്ക സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്ന സ്ഥിതി ഇങ്ങനെ എല്ലാ രീതിയിലും പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോകുകയാണ് ഈ ഒരു ഘട്ടത്തിൽ കേന്ദ്രത്തിന്റെ വാക്സിൻ പോളിസി സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഭാരമെന്നാണ് തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ബജറ്റിൽ കേന്ദ്രം മാറ്റി വെച്ച മുപ്പത്തി അയ്യായിരം കോടി തികയില്ലെന്ന അന്നേ വിമർശനം ഉയർന്നിരുന്നു ആവശ്യമെങ്കിൽ കൂടുതൽ നൽകാമെന്ന് പറഞ്ഞത് പാലിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആ വാക്കുകളിലേക്ക് ആദ്യം കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ പോളിസി ഭാരം പോളിസിൽ സാമ്പത്തികമായ വാക്സിനേഷൻ എന്നുള്ള ലക്ഷ്യം അട്ടിമറിക്കപ്പെടും വാക്സിൻ്റെ വിലവർദ്ധനവിലേക്ക് നയിക്കും കഴിഞ്ഞ ബഡ്ജറ്റിൽ മുപ്പത്തയ്യായിരം കോടി രൂപയാണ് വാക്സിനു വേണ്ടി മാറ്റിവെച്ചത് അന്ന് തന്നെ വിമർശനം ഉന്നയിച്ചതാണ് ഇത്രയും തുക തികയത്തില്ല എന്ന് ആ ആവശ്യമെങ്കിൽ കൂടുതൽ ലഭ്യമാക്കും എന്നാണ് ധനമന്ത്രി പറഞ്ഞത് പക്ഷേ അന്നേ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു കോവിഡ് വാക്സിന് വേണ്ടി വരുന്ന ചിലവിൻ്റെ പകുതിയെ കേന്ദ്രം തരൂ ബാക്കി പകുതി സംസ്ഥാനങ്ങൾ വഹിക്കണം പക്ഷേ ഒരു കാര്യവും കൂടി ചെയ്തിരിക്കുക കേന്ദ്രത്തിന് സബ്സിഡൈസ് നിരക്കിൽ കിട്ടും സംസ്ഥാനങ്ങൾക്ക് വാണിജ്യ വിലക്കേ കിട്ടും നാനൂറ് രൂപ കൊടുത്തേ പറ്റൂ സ്വകാര്യ മേഖലയ്ക്ക് അറുന്നൂറ് രൂപയും കേന്ദ്ര സർക്കാർ അമ്പത് ശതമാനം വാക്സിൻ ആർക്കാണ് നൽകുന്നത് ഇത് സംബന്ധിച്ച് സുതാര്യമായിട്ടുള്ള നടപടിക്രമവുമില്ല അത് വിവേചനങ്ങളിലേക്ക് നയിക്കും കേന്ദ്രത്തിന് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും എന്നുള്ളതാണ് ഇത് ഇന്ത്യ ഇതുവരെ തുടർന്നു വന്ന വാക്സിൻ നടപടിക്രമത്തിനും പാരമ്പര്യത്തിനും വിരുദ്ധമാണ് വാക്സിൻ വില വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ധനമന്ത്രി തോമസ് ഐസക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വാക്കുകൾ ഇവിടെ പ്രസക്തമാകുന്നത് ഇതിൻ്റെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം തിരുവനന്തപുരത്ത് നിന്നും റിനു ശ്രീധർ കൂടി ചേരുന്നുണ്ട് റിനു ഗുഡ് മോർണിംഗ് രാജ്യത്ത് വാക്സിൻ്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ജനങ്ങൾക്കൊക്കെയും ആഘാതം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇന്നലെ അത്തരത്തിലൊരു തീരുമാനം വന്നിരിക്കുന്നത് സംസ്ഥാനങ്ങൾക്കുമേൽ പ്രധാനമായും വലിയ ആഘാതം ഭാരം എടുത്തു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വർദ്ധനവിലേക്ക് കേന്ദ്രം പോയിരിക്കുന്നത് ഇതിലാണ് ഇപ്പോൾ ധനമന്ത്രിയുടെ പ്രധാനപ്പെട്ട വാക്കുകൾ വരുന്നത് അദ്ദേഹം ചില കാര്യങ്ങൾ ചൂണ്ടിക്കും കാട്ടുന്നത് എന്താണ് അതിൽ നിന്നും മനസ്സിലാകുന്നത് വ്യക്തമാകുന്നത് പ്രിയ സംസ്ഥാനത്ത് വാക്സിൻ്റെ ഒരു അപര്യാപ്തതയുണ്ട് ക്ഷാമമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ വാക്സിൻ നിർമ്മിക്കുന്നത് കേന്ദ്രമാണ് ഇത് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന കേന്ദ്രമാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്നലെ തന്നെ തിരുവനന്തപുരത്ത് രണ്ടര ലക്ഷം വാക്സിനുകൾ എത്തിച്ചു നൽകാമെന്ന കേന്ദ്രം അറിയിച്ചിരുന്നെങ്കിൽ പോലും ഇതുവരെയും ഈ സമയമാവുന്ന സമയത്തേക്കും പോലും ഇവിടേക്ക് വാക്സിൻ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ കേന്ദ്രങ്ങളുടെ എണ്ണം വെട്ടിച്ചുരുക്കി മിതപ്പെടുത്തി ചില ഇടങ്ങളിൽ മാത്രമാണ് ഇന്ന് വാക്സിനേഷൻ ഉള്ളത് ഇന്നുകൂടി വാക്സിൻ നൽകുവാനുള്ള മരുന്നുകൾ മാത്രമാണ് വാക്സിനേഷൻ നൽകുവാനുള്ള മരുന്നുകൾ മാത്രമാണ് സംസ്ഥാനത്ത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ആ കാര്യമാണ് കേന്ദ്ര സർക്കാർ വലിയ രീതിയിലാണ് വില കൂട്ടിയിരിക്കുന്നത് അതായത് കേന്ദ്ര സർക്കാരിന് സബ്സിഡി നിരക്കിലാണ് ഈ വാക്സിൻ ലഭിക്കുന്നത് നൂറ്റൻപത് രൂപയ്ക്ക് പക്ഷേ അത് സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത് വാണിജ്യ വിലയ്ക്ക് അറുനൂറ് നാനൂറ് രൂപകൾക്കാണ് ഇതിനെതിരെയാണ് തോമസ് ഐസക് ശക്തമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് അതായത് കേന്ദ്രത്തിന്റെ വാക്സിൻ പോളിസി സംസ്ഥാനങ്ങൾക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭാരമാ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രിയും വലിയ രീതിയിൽ ഇക്കാര്യത്തെ വിമർശിച്ചിരുന്നു കേന്ദ്രത്തിന്റെ ഈ നിലപാടിനെ വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു ഒപ്പം ഐസക് പറയുന്നത് കഴിഞ്ഞ ബജറ്റിൽ കേന്ദ്രം മുപ്പത്തി അയ്യായിരം കോടി രൂപയാണ് വാക്സിനേഷന് വേണ്ടി അതായത് രാജ്യ രാജ്യത്തിന്റെ വാക്സിനേഷന് വേണ്ടി നീക്കിവെച്ചിരുന്നത് അന്ന് തന്നെ ഇത് തികയില്ല എന്നുള്ള ഒരു വിമർശനം ശക്തമായ വിമർശനം ഉയർന്നിരുന്നു പക്ഷേ ഇത് കേന്ദ്ര സർക്കാരോ ധനം അന്നത്തെ ധനമന്ത്രിയോ ഇത് ഒരു കാരണവശാലും ചെവിക്കൊണ്ടില്ല ഏതൊക്കെ ും സാഹചര്യത്തിൽ അടിയന്തര ഘട്ടം വരികയാണെങ്കിൽ കൃത്യമായി തന്നെ കൂടുതൽ പണം കൂടുതൽ തുക അനുവദിക്കാം എന്നുള്ളൊരു കാര്യം അന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്നു പക്ഷേ അതനുസരിക്കാൻ പോലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു വിമർശനം കൂടി ഐസക്ക മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒപ്പം കേന്ദ്രത്തിന് സബ്സിഡി നിരക്ക് ലഭിക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് വാക്സിനേഷൻ വാണിജ്യ വിലക്ക് നൽകുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി ന്യായമായ ഒരു ചോദ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു ഇന്ത്യ ഇതുവരെ തുടർന്ന് വന്ന വാക്സിൻ നടപടികളും അതുപോലെ തന്നെ പാരമ്പര്യത്തിനും വിരുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം ഇത് ഉയർന്നു വരേണ്ടതുണ്ട് ഞാൻ പറയുന്നത് പൊതുസമൂഹത്തിൽ നിന്ന് നമുക്ക് ഉയർന്നു വരുന്ന അല്ലെങ്കിൽ അവരുടെ ജനങ്ങളുടെ പ്രതികരണം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ സൗജന്യമായിട്ടാണ് വാക്സിൻ നൽകുന്നത് അല്ലെ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞതാണ് എത്ര രൂപ ഇനി കേന്ദ്രം ഈടാക്കിയാലും സംസ്ഥാനത്തെ ജനങ്ങൾക്ക് സൗജന്യമായി തന്നെയായിരിക്കും വാക്സിൻ നൽകുന്നത് ഒരിക്കൽ പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് നൽകിയ വാക്ക് അത് മാറ്റി പറയുന്ന പാരമ്പര്യം അല്ലെങ്കിൽ ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരിനില്ല എന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇതിൽ ആശങ്ക ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം അവർക്ക് ഇത് ലഭിക്കുന്നത് വാക്സിൻ ലഭിക്കുന്നത് സൗജന്യമായാണ് എന്നുള്ളതാണ് പക്ഷേ ഈ കോവിഡ് സാഹചര്യത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനങ്ങളുണ്ട് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത് ഇവർക്ക് ഇത്തരത്തിലുള്ള വാക്സിൻ വാങ്ങുക എന്നുള്ളത് വാണിജ്യ വിലയ്ക്ക് വാങ്ങുക എന്നുള്ളത് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് അതെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് സാമ്പത്തിക അടിയന്തര അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഓരോ സംസ്ഥാനങ്ങൾക്കും ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഈ സാഹചര്യത്തിലാണ് തോമസ് ഐസക് ശക്തമായിട്ടുള്ള ഒരു വിമർശനവുമായി ഇവിടെ നമുക്കറിയാം കേന്ദ്രത്തിൽ നിന്ന് ആവശ്യമായ വാക്സിൻ സംസ്ഥാനങ്ങൾ ലഭിക്കാത്തത് മൂലം ഉയർന്ന വിലക്ക് അത് വാങ്ങേണ്ട ഒരു ബാധ്യത സംസ്ഥാനങ്ങൾക്ക് വരുന്നു പക്ഷേ സ്വകാര്യ ആശുപത്രികൾക്ക് ഈ വില ഒരു പ്രശ്നമല്ല അവർ ഉയർന്ന വിലക്ക് ഇത് വാങ്ങും അതുകൊണ്ട് തന്നെ കമ്പനികൾ സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാനേ പ്രാധാന്യം കൊടുക്കത്തുള്ളൂ ഇതിൻ്റെ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുന്നത് നമ്മളിപ്പോൾ സാധാരണ ആളുകളാണ് ദരിദ്ര വിഭാഗം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ ജനതയ്ക്ക് ഒരിക്കലും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഈ ഒരു കനത്ത തിരിച്ചടി ഏൽക്കാൻ പോകുന്നത് സാധാരണക്കാരായ ജനങ്ങളിലേക്കാണ് എന്നൊരു ബോധ്യമുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള നയങ്ങൾ നടപടികൾ സ്വകാര്യ ആശുപത്രികളെയും കമ്പനികളെയും ഒക്കെ സഹായിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒന്നിലേക്ക് പോകുന്നു ഈ വാക്സിൻ ക്ഷാമം രൂക്ഷമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ടല്ലോ പ്രിയ വാക്സിൻ ക്ഷാമം രൂക്ഷമാകുന്ന ഘട്ടത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നു എന്ന് മാത്രമല്ല എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം ഇന്ന് സംസ്ഥാനത്ത് വാക്സിൻ അപൂർവം ചില വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ മാത്രമാണ് മിച്ചമുള്ളത് അത് ഇന്നുകൂടി വാക്സിനേഷൻ നടത്തുന്നതിന് വേണ്ടിയാണ് തികയൂ എന്നുള്ളതാണ് നമുക്ക് ആരോഗ്യ വിദഗ്ധരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം വാക്സിൻ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തിരുവനന്തപുരത്ത് രണ്ടര ലക്ഷത്തിലധികം വാക്സിനുകൾ എത്തിച്ചു നൽകാമെന്ന് കേന്ദ്രം ഉറപ്പ് നൽകിയെങ്കിലും പക്ഷേ അത് ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഔദ്യോഗികമായി കിട്ടുന്ന വിവരം ഒപ്പം സൂചിപ്പിച്ചതുപോലെ തന്നെ താഴെത്തട്ടിലുള്ള സാധാരണക്കാർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഡ് സാഹചര്യത്തിൽ വലിയ രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സംസ്ഥാനങ്ങളാണ് കേരളം ഉൾപ്പെടെയുള്ള ഈ സംസ്ഥാനങ്ങൾക്ക് വലിയ രീതിയിൽ ഇതൊരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം കമ്പനികളിൽ നിന്ന് നേരിട്ട് കേന്ദ്രം സ്വീകരിക്കുന്നത് നൂറ്റൻപത് രൂപയ്ക്ക് ആണ് എന്നുള്ളതാണ് അതായത് സബ്സിഡി നിരക്കിലാണ് പക്ഷേ എന്തുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് ആ സബ്സിഡി നിരക്കിൽ ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു ഇടപെടൽ കേന്ദ്രം നടത്തുന്നില്ല എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ബി ജെ പിയുടെ നേതാക്കളും അതായത് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ നിശ്ചിതമായിട്ടുള്ളൊരു വിമർശനവുമായി സംസ്ഥാന സർക്കാരിനെതിരെ എത്തിയത് അതായത് വെറുതെ കത്തെഴുതുക മാത്രമാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് എന്ന് മാത്രമാണ് ഈ ബി നേതാക്കൾ അടക്കം പറഞ്ഞത് പക്ഷേ കത്തിലൂടെ മാത്രമേ കേന്ദ്രവുമായി ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി ഒരു ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി കഴിയൂ എന്നുള്ളത് അവർക്കും അറിയാവുന്ന പക്ഷേ രാഷ്ട്രീയമായി ഇതിൽ ഒരു ചർച്ചയുണ്ടാക്കിയെടുക്കുക എന്നുള്ള സാധാരണക്കാർക്കറിയാം മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞതാണ് ഒരു രൂപ പോലും ജനങ്ങളിൽ നിന്നും വാങ്ങാതെ സൗജന്യമായി മാത്രമായിരിക്കും വാക്സിൻ നൽകുക ജനങ്ങൾക്ക് ഒരു കാരണവശാലും ബുദ്ധിമുട്ടണ്ട എന്നുള്ളതാണ് ഇന്നലെ തന്നെ ഒട്ടനവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പ്രളയം വന്നപ്പോൾ ഓക്കി വന്നപ്പോൾ നിപ്പ വന്നപ്പോൾ വലിയ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടക്കം സാമ്പത്തിക സഹായം എത്തിക്കുവാൻ വേണ്ടി സംസ്ഥാനത്തെ രാജ്യത്തെ രാജ്യത്തിന് പുറത്തുള്ളവർ തയ്യാറായി ആ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ും ബുദ്ധിമുട്ട് വാക്സിന് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് വന്ന സംസ്ഥാനത്തെ സഹായിക്കുവാൻ സർക്കാരിനെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് പരസ്യമായി രംഗത്തെത്തുന്നവരും പൊതുസമൂഹത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും പറയുന്നത് പക്ഷേ വാക്സിൻ കൃത്യമായി സംസ്ഥാനങ്ങൾക്ക് കാശ് കൊടുത്തിട്ട് പോലും വിതരണം ചെയ്യുവാൻ കഴിയാത്ത ആ ഒരു പ്രതിസന്ധിയിലേക്ക് കേന്ദ്ര സർക്കാർ പോയിരിക്കുന്നു എന്നത് ഇവിടെ പ്രസക്തമാണ് ശരി വിനു റിനു വിശദാംശങ്ങൾ നൽകിയത് നന്ദി എന്തായാലും സംസ്ഥാനത്ത് വാക്സിൻ ക്ഷാമം രൂക്ഷമായി മുൻപോട്ട് പോകുമ്പോൾ കേന്ദ്രത്തിന്റെ വാക്സിൻ പോളിസി സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഭാരമെന്നാണ് മന്ത്രി തോമസ് ഐസക് പറയുന്നത് കഴിഞ്ഞ ബജറ്റിൽ കേന്ദ്രം മാറ്റിവെച്ച മുപ്പത്തി അയ്യായിരം കോടി തികയില്ലെന്ന് അന്നേ വിമർശനം ഉയർന്നിരുന്നു ആവശ്യമെങ്കിൽ കൂടുതൽ നൽകാമെന്ന് പറഞ്ഞത് പാലിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ലെന്നും ഐസക്ക് പ്രതികരിച്ചിരിക്കുകയാണ് ഇതിന്റെ വിശദാംശങ്ങളാണ് റിനു ശ്രീധർ നൽകിയത്